Hello friends, assalamu alaikum. Welcome back to Alia's Kitchen. In the end, we will be Diwali sweet chocolate, chocolate perfume recipe. Abella or Kenda Diwali Ashamsaka. If you are subscribed to the channel, please subscribe to the channel. If you are not subscribed to the channel, please click on the notification button. Now, we will see the video. ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അര കപ്പ് പാൽപ്പൊടിയാണ് അതും കൂടി അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അതോടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്പോ സ്റ്റൗവില് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് പഞ്ചസാരയിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഒരു നോൽപരിവ ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുവരെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഒരു കുറച്ച് നേരം കൂടി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്നും കൂടി നോൽ പരിവ ആയി കിട്ടും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒട്ടൽ കിട്ടും ആ ഒരു ടൈം ആവുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടും പാൽപ്പൊടിയുടെ മിക്സും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇത് കിട്ടുന്നതെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഈ കൊക്കോ പൗഡർ ഇതിലിട്ടിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതൊരു പരിവായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോക്സിലോട്ട് മാറ്റി കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും അണ്ടിയും ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മിക്സും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരത്തി കൊടുക്കാം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇത് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കന്നെ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഇതൊന്ന് കമഴ്ത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ചിരട്ടയൊക്കെ പോക്കുക എന്നിട്ട് അടിയിലുള്ള ബ്രൗൺ കളറും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് ചെറിയ പീസാക്കി മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ച അതേ അളവിൽ തന്നെ അതെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത് ഇനി ഞാനിതിവിടെ ബോക്സ് കമഴ്ത്തിയിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ മാറ്റിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല സിമ്പിളാണ് വെറും 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവാലി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്